ഹായ്, വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ്. സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് പൊട്ടറ്റോ ചിപ്സും അതുപോലെ തന്നെ പോപ്കോണും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. നമ്മളും പലപ്പോഴും വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ പൊട്ടറ്റോ ചിപ്സ് കൂടുതലായിട്ട് വാങ്ങിക്കഴിക്കുന്നത് ശരീരത്തിന് അത്ര ഗുണകരമല്ല. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഉരുളക്കിഴങ്ങ് ചിപ്സ് അഥവാ പൊട്ടറ്റോ ചിപ്സ് ധാരാളമായി കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. പൊട്ടറ്റോ ചിപ്സിൽ കൊഴുപ്പും കലോറിയും വളരെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അമിത ഭാരവും പൊണ്ണത്തടിയുമായിരിക്കും പൊട്ടറ്റോ ചിപ്സ് സ്ഥിരമായി കഴിച്ചാൽ നമുക്കുണ്ടാകുക. അതുപോലെ തന്നെ പ്രമേഹം, ഹൃദ്രോഗം മുതൽ ക്യാൻസർ വരെ വരുത്തി വയ്ക്കാൻ ഇതിന് കഴിവുണ്ട്. ചിപ്സ് ഉണ്ടാക്കുന്ന എണ്ണ പലപ്പോഴും പലതവണ ഉപയോഗിച്ചതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ക്യാൻസർ പോലുള്ള രോഗത്തിന് സാധ്യത കൂടുതൽ വരുന്നത്. രുചി കൂട്ടാനായിട്ട് അസംസ്കൃത വസ്തുക്കൾ ഇതിൽ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപ്പ്, ഇവയെല്ലാം ആരോഗ്യത്തിന് കേടുവരുത്തുന്ന രീതിയിലാണെങ്കിൽ പിന്നെ കൂടുതലൊന്നും നമുക്ക് പറയാനുമില്ല. അതായിരിക്കും അവസ്ഥ. പൊട്ടറ്റോ ചിപ്സിൽ പൊട്ടറ്റോ ഉണ്ടെന്ന് കരുതി അതിനെ നമുക്ക് ഗുണകരമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുന്ന ചിപ്സിൽ വൈറ്റമിൻസും മിനറൽസും ഒന്നുമില്ല എന്നതാണ് കാരണം. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് അത് യാതൊരു ഗുണവും നൽകുന്നില്ല. അതുപോലെ തന്നെ പൊട്ടറ്റോ ചിപ്സിൽ സോഡിയത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഇത് പലപ്പോഴും രക്തസമ്മർദ്ദം ഉയർത്താനായിട്ട് ഇടയാക്കുന്നു. അതുപോലെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയും തകരാറിലാക്കുന്നു. വൃക്കയെ ദോഷമായി ബാധിക്കാനും സാധ്യതയുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ പൊട്ടറ്റോ ചിപ്സ് കഴിക്കുകയാണെങ്കിൽ അത് ചീത്ത കൊളസ്ട്രോളിനെ കൂട്ടുവാനായിട്ട് സഹായിക്കും. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് വരുന്ന ചിപ്സിൽ കൊളസ്ട്രോൾ കൂട്ടുന്ന ഒരു പ്രത്യേകത അതിനുണ്ട്. പൊട്ടറ്റോ ചിപ്സ് മാത്രമല്ല, ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്ന എന്തും കൊളസ്ട്രോൾ കൂട്ടുന്നതാണ്. പൊട്ടറ്റോ ചിപ്സിലെ സോഡിയത്തിൻ്റെ അളവ് നമ്മുടെ ആരോഗ്യത്തെ അതീവ ഗുരുതരമായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് പതിവായി കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിങ്ങൾ വല്ലപ്പോഴുമായിട്ട് കുറയ്ക്കുന്നതാണ് നല്ലത്. ഇത് നമ്മുടെ ശരീരത്തെ എത്രമാത്രം ദോഷമായിട്ട് ബാധിക്കുമെന്ന് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇതുപോലുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം. ബൈ.